എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതിൽ തന്നെ ആദ്യമായി അശ്വതി നക്ഷത്രം. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. സ്ത്രീകൾ സൗഭാഗ്യവതികളും ഈശ്വരവിശ്വാസികളും ആയിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. സ്നേഹം നിറഞ്ഞ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്തുവാനും കഴിവ് ദൃശ്യമാക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. സുന്ദര വസ്തുക്കളോടും ആഡംബരത്തിനോടും താല്പര്യം വർദ്ധിക്കും. നേത്ര രോഗം വരാതെ ശ്രദ്ധിക്കണം. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. യാത്ര മൂലം കാര്യനേട്ടം ഉണ്ടാകും. ആത്മാഭിമാനം തോന്നുന്ന സാഹചര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. അടുത്തത് മകരം നക്ഷത്രമാണ്. ഉപദേശം സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ദുഷിക്കുന്നതിന് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട കുഴപ്പങ്ങൾ വരുത്തി വെക്കുന്നതിനും ശ്രമിക്കും. അത് പാടില്ല. അടുത്തത് പുണർവം നക്ഷത്രമാണ്. കലാ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ഒരേ സമയം വിവിധ തരത്തിലുള്ള സംഗതികളിൽ ഏർപ്പെടും. അടുത്തത് പൂയം നക്ഷത്രമാണ്. സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അരുതാത്തത് പ്രവർത്തിക്കരുത്. ശത്രുക്കളുടെ ഉപദ്രവം കൂടുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. സഹായിക്കാമെന്ന് ഏറ്റിരുന്നവർ വാക്കുമാറ്റി പറയും. കൃഷിയിടത്തിൽ നാശത്തിന് സാധ്യത. അടുത്തത് മകം നക്ഷത്രമാണ്. സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി ലഭിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും നേതൃത്വം വഹിക്കുവാനും യോഗം. അടുത്തത് പൂരം നക്ഷത്രമാണ്. കുടുംബകാര്യങ്ങളിൽ മുൻപില്ലാത്ത കരുതൽ കാണിക്കും. തൊഴിൽ സ്ഥാപനത്തിൽ ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. മാതൃഗുണം ലഭിക്കും. ആധികാരികമായി പെരുമാറും. വിദേശവാസം ഗുണം ചെയ്യും. അടുത്തത് അത്ത നക്ഷത്രമാണ്. സൗന്ദര്യ വസ്തുക്കൾക്കും ആഡംബരത്തിനും വേണ്ടി പണം ചിലവഴിക്കും. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. കുടുംബസമാധാനം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. വശ്യമായി സംസാരിക്കും. അടുത്തത് ചോദ്യ നക്ഷത്രമാണ്. അന്യരുടെ വാക്കുകൾ കേട്ട് എടുത്തുചാടി ഒന്നും തീരുമാനിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിജയം വരെ പ്രവർത്തിക്കുന്ന കൂട്ടർ ആയതിനാൽ തന്നെ വിജയിക്കുവാൻ സാധിക്കും. രഹസ്യ സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ദുർവാശി ഒഴിവാക്കുക. ഏറ്റെടുത്ത സംഗതികൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്ത് തീർക്കുക. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. കുടുംബാംഗങ്ങളിൽ അസ്വാരസ്യം ഉടലെടുക്കും. അതിനാൽ സംസാരം നിയന്ത്രിക്കുക. മനസ്സിന് സന്തോഷം ലഭിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. ഉല്ലാസയാത്രകൾക്ക് തയ്യാറെടുക്കും. ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഉല്ലാസങ്ങളിലും മറ്റും ഏർപ്പെടാൻ സാധിക്കും. അടുത്തത് പൂരാളം നക്ഷത്രമാണ്. നിദ്രാസുഖത്തിന് യോഗം. അനുകൂലമായ രീതിയിൽ തൊഴിൽ മാറ്റം പ്രതീക്ഷിക്കാം. അടുത്തത് ഉത്രാളം നക്ഷത്രമാണ്. തന്നെക്കാൾ വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും മാർഗദർശിയാകും. വ്യാധികൾ പിടിപെടാതെ നോക്കണം. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. സംഭാഷണത്തിലിടയ്ക്ക് പെട്ടെന്ന് പ്രകോപിതരാകും. വിഷാദം വരാതെ നോക്കുക. അടുത്തത് ഔട്ട നക്ഷത്രമാണ്. ബന്ധുക്കൾ ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറും. മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കണം. അടുത്തത് ചതയം നക്ഷത്രമാണ്. തൊഴിൽ മേഖലയിൽ മേന്മ ഉണ്ടാകും. സന്താന സുഖം ഉണ്ടാകും. മനസ്സിലിരിപ്പ് മറ്റുള്ളവർ അറിയാതെ പ്രവർത്തിക്കാനുള്ള കഴിവ് ദൃശ്യമാക്കും. അടുത്തത് പുരുട്ട നക്ഷത്രമാണ്. രോഗങ്ങൾക്ക് ആശ്വാസം കിട്ടും. നഷ്ടപ്പെട്ടെന്ന് കരുതിയവ തിരികെ ലഭിക്കും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. ക്ഷമയും അശ്രാന്ത പരിശ്രമവും കൊണ്ടേ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ഇന്നേ ദിവസം സാധിക്കൂ. ആത്മാർത്ഥമായി എല്ലാവരോടും പെരുമാറാൻ കഴിയുന്നതാണ്. അവസാനമായി രേവതി നക്ഷത്രമാണ്. ധനത്തിനായി അന്യരെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ കൈവരും. സ്വന്തം കഴിവിലുള്ള വിശ്വാസം ഉയർച്ച നേടിത്തരും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ നന്ദി. നമസ്കാരം.